വളർന്നുകൊണ്ടിരിക്കുകയാണ്. 2021-22 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ഓരോ വർഷത്തെയും വളർച്ചയുടെ ഗ്രോത്ത് ചാർട്ടാണ്. 2022-23 സാമ്പത്തിക വർഷത്തിന്റെ ചാർട്ട് വന്നിട്ടില്ല. അത് ഇതിനെ അപേക്ഷിച്ച് വാണം മാതിരി മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. RCM അനുസ്യൂതം വളരുന്നു. RCM എങ്ങനെയാണ് വരുമാനം? ബിസിനസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. പ്രധാനമായിട്ടും RCM വരുമാനം കിട്ടുന്നത് ഒരാൾ മെമ്പർഷിപ്പ് എടുത്താൽ അയാൾക്ക് നിത്യജീവിത ചെലവിലൂടെ വരുമാനം ഉണ്ടാക്കാം. അത് വരുമാനമാണല്ലേ. ഇന്നലെ മിൽക്ക് പാലിന് മിൽമ പാലിന് വില കൂട്ടി. എത്രയാണ് കൂട്ടിയത്? 1 packet 2 രൂപ കൂട്ടി അല്ലേ. അനുദിനം നമ്മുടെ ജീവിത ചെലവ് കൂടിക്കൊണ്ടിരിക്കുക. ആ സ്ഥാനത്ത് RCM മെമ്പർഷിപ്പ് എടുക്കുക, 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. എങ്ങനെ എന്തൊക്കെ കിട്ടും? ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസിനെക്കാളും കുറഞ്ഞ വിലക്ക് കിട്ടും. പിന്നെയോ 20% സ്പോട്ട് കമ്മീഷൻ കിട്ടും. പിന്നെയോ നിങ്ങൾ ഓരോ പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു PV കിട്ടും. ആ PVയുടെ 10% മുതൽ 32% വരെ നിങ്ങൾ അക്കൗണ്ടിലേക്ക് കിട്ടും. സെയിൽസ് ചെയ്യുന്ന ആളുകളുണ്ട് RCM പ്രൊഡക്റ്റ്, ഒരുപാട് ആളുകളുണ്ട്. സെയിൽസിലൂടെ നമുക്ക് ഇൻകം കിട്ടും. PUC നടത്തുന്ന ആളുകളുണ്ട്. പിക്കപ്പ് സെന്ററിലൂടെ നമുക്ക് വരുമാനം കിട്ടും. ഇനിയോ RCM ഏറ്റവും വലിയ വരുമാന സാധ്യത അതിന്റെ നെറ്റ്വർക്ക് ഡെവലപ്മെന്റിലൂടെയാണ്, ടീം വർക്കാണ്. വരുന്ന ഓരോ വ്യക്തിയും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ആക്കുക, അവരിലൂടെ ടീം ഡെവലപ്പ് ചെയ്യുക. അതിലൂടെ മാത്രമേ ഇന്ത്യയിലെ ഏറ്റവും RCM ഉയർന്ന പൊസിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ, ഏറ്റവും വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഞാനൊരു താരതമ്യ പഠനം നിങ്ങൾക്ക് ഇന്നത്തെ മീറ്റിംഗിലേക്ക്, അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അത് ഫാസ്റ്റായിട്ട് ഞാൻ കൊണ്ടുപോവാണ്. ഡിസ്പ്ലേ വാളിൽ എത്ര പേരുണ്ട്? ഓ, ഒരുപാട് ഡിസ്പ്ലേ വാളുകളുണ്ട്. താത്തിക്കോളൂ. ഡിസ്പ്ലേ വാള് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം മറക്കണ്ട. 5000 രൂപയുടെ പർച്ചേസും 5000 രൂപയുടെ സെയിൽസും എവറി മന്ത് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്പ്ലേ വാൾ ഉണ്ടാവില്ല കേട്ടോ. മറക്കണ്ട, അതെങ്കിലും മിനിമം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതിലൂടെ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് RCM ക്ലബുകൾ പ്രൊമോട്ട് ചെയ്യുക. ആ ക്ലബുകൾ പ്രൊമോഷനിലൂടെ നമുക്ക് വലിയ രീതിയിലുള്ള ടീം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഒരു സ്റ്റെബിലിറ്റി ഉള്ള ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് RCM ചാർട്ട്. മിനിമം RCM ബിഗിനർ മുതൽ സ്റ്റാർ ഡയമണ്ട് വരെയുള്ള ഒരു പിൻ പൊസിഷൻ, അതിലൂടെ കിട്ടുന്ന ഇൻകവുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇന്ന് RCM 1 മാസം 1000 രൂപ വരുമാനം വാങ്ങുന്ന ബിഗിനർ ഉണ്ട്. കഴിഞ്ഞ 3 ദിവസം എന്റെ കൂടെ 75 ലക്ഷം രൂപ മാസ വരുമാനം വാങ്ങിക്കുന്ന ഒരു സ്റ്റാർ ഡയമണ്ട് ഉണ്ടായിരുന്നു. രണ്ടുപേരും RCM വേണ്ടി, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ചെയ്യാൻ വേണ്ടി കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു നയാ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ മാസം 75 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ഒരു വ്യക്തി കൂളായിട്ട് നമ്മുടെ തോൾ കൈയിട്ട് നടന്നു പോകുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അതാണ് RCM. അതിന് ഏറ്റവും പ്രധാനം RCM ക്ലബുകൾ തന്നെയാണ്. ക്ലബുകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. RCM തുടങ്ങാൻ എല്ലാവർക്കും പറ്റും. RCM തുടങ്ങാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ കറക്റ്റ് ആയിട്ട് അതൊരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കുമ്പോഴേക്കും ആരും ഉണ്ടാവില്ല. പറഞ്ഞു കേട്ടു ഉടനെ ചാടിക്കേറി എന്തായി? ഓ, ഒരു വ്യക്തി പറഞ്ഞു കേൾക്കുന്നു, 2000 രൂപ കൊടുക്കുന്നു, മെമ്പർഷിപ്പ് എടുക്കുന്നു, 1 ആഴ്ച RCM പ്രൊഡക്റ്റ് ആദ്യം കിട്ടിയത് ഉപയോഗിക്കുന്നു, 2 ആളുകളോട് RCM പറയുന്നു, പിന്നെ അയാൾ തപ്പിയാ കാണുന്നില്ല. അയാൾക്ക് രക്ഷപ്പെടാവാൻ പറ്റും? 80% ആളുകളും ഫെയിലിയറാ. 100% ആളുകൾക്കും സക്സസ് ആവാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനത്തിൽ 80% ആളുകളും ഫെയിലിയറാണ്. വൈ? ഇറ്റ്സ് വെരി സിമ്പിൾ. എന്താണ്? തുടങ്ങും, പക്ഷെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിൽ എത്താനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് ഇല്ല, ഒരു ഗോളില്ല.